Hello, Assalamualaikum. Welcome back to my channel. Appa ende last video kandarkare njangal UK il Cotswold nu oru village il poittundarunnu. Appa ende ee video kaanunna UK il aarengilum undengil endayalum Cotswold il onnu visit cheyanam. Nalla prakruthi ramaniyamaya oru sthalanu. UK ile prettiest village nanu ariyappadunnathu. Appa korchu 10 villages kal undaangu. Njangal adilage 3 villages ile poittullo. Appa njangal angane poyappo oru restaurant il kerittundarunnu. Spice merchant nu vante. അപ്പോൾ അവിടുത്തെ ഫുഡ് നല്ല അടിപൊളി ഫുഡ് ആയിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ സ്പെഷ്യൽ ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ടെന്ന് അത് വേറെ ഒന്നും കൊണ്ടല്ല സാധാരണ യു കെയിലുള്ള ആൾക്കാർക്ക് അറിയാം നമ്മൾ കൺട്രി സൈഡിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് കിട്ടാൻ വളരെ പ്രയാസമാണ് അപ്പോൾ ഇതൊരു കേരള റെസ്റ്റോറൻറ്റ് ഞങ്ങൾ ഗൂഗിളിൽ തപ്പിയിട്ട് കിട്ടിയതാണ് പക്ഷേ അടിപൊളി ഫുഡായിരുന്നു പറയാതിരിക്കാൻ പറ്റില്ല ഞങ്ങൾ പൊറോട്ട അതേപോലെ ബട്ടർ നാൺ നാടൻ ചിക്കൻ കറി പിന്നെ ബീഫിൻ്റെതോ ലാംബോ അങ്ങനെ എന്തോ ഒരു ഐറ്റം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ലോക്ക്ഡൗണിൻ്റെ സമയത്താണ് പോയത് അപ്പോൾ അവിടെ ഡൈനിങ് ഉണ്ടായിട്ടില്ല പക്ഷെ അവർ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ അറേഞ്ച്മെൻറ്റൊക്കെ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളെ ഇവിടുത്തെ ഈ റെസ്റ്റോറൻറ്റിനെ പറ്റിയിട്ടും കോട്സ്വോൾഡിനെ പറ്റിയിട്ടുമൊക്കെ നമുക്ക് ഇവിടുത്തെ ഓണറിനോട് തന്നെ ചോദിക്കാം അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് കേട്ട് നോക്കിയാലോ അപ്പോൾ നമ്മളിവിടെ വന്ന് ഫുഡൊക്കെ കഴിച്ചു ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ നമ്മൾ ഇവരോട് ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ചോദിക്കാം അപ്പോൾ നമുക്ക് ഈ സ്ഥലത്തിനെ പറ്റിയിട്ടും റെസ്റ്റോറൻറ്റിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം ഇവിടെ കുറേ ആയോ റെസ്റ്റോറൻറ്റ് ഞങ്ങൾ ഇവിടെ വന്നിട്ട് 3 വർഷമായി ഇവിടെ മലയാളീസ് ആണ് കൂടുതൽ വരുന്നത് അല്ലെങ്കിൽ ബ്രിട്ടീഷാണ് ഇവിടെ ബ്രിട്ടീഷാണ് അധികം അപ്പോൾ ഈ സ്പൈസി അങ്ങനത്തെ പ്രശ്നമുണ്ടോ ഇവിടെ ഞങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് വേറെ ഫുഡായിരുന്നു ഇവിടെ ചെയ്തിരുന്നത് നമ്മൾ നാടൻ സ്റ്റൈലിൽ വില്ലേജ് സ്റ്റൈലിൽ വീട്ടിൽ കുക്ക് ചെയ്യുന്ന പോലെ ചെയ്ത് കൊടുത്തത് ഇവർക്ക് കൺവിൻസ് ചെയ്യാൻ ഭയങ്കര പാടാണ് കാരണം ഇവർ ചിക്കൻ ടിക്ക മസാല അല്ലെങ്കിൽ എന്റെ ജാൽഫ്രേസി മദ്രാസ് ഇതൊക്കെ കഴിച്ചിട്ടുള്ള ശീലിച്ചവരാ നമ്മളോട് വന്നിട്ട് മലബാർ ചിക്കൻ കേരള പൊറോട്ട ഇതൊക്കെ കൊടുത്തു ഭയങ്കര ടേസ്റ്റ് ആയി ഇപ്പോൾ അതൊന്നും കഴിക്കാതെ ഇതാ കഴിക്കുന്നത് അധികം ഇപ്പൊ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിട്ട് പോലും ഒരുപാട് ടേക്ക് അവേസ് വരുന്നുണ്ട് അപ്പൊ അത്രയും ടേസ്റ്റ് ഉള്ളതുകൊണ്ടായിരിക്കണമല്ലോ അങ്ങനെയും ആളുകൾ വരുന്നത് ഇവിടെ എങ്ങനെയാണ് തൊട്ടടുത്തൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടോ ഓൾഡ് ഏജ് പീപ്പിൾസ് മാത്രമല്ല കാരണം ഇതിന്റെ അടുത്ത് തന്നെ ഡൈസന്റെ ഹെഡ് ഓഫീസ് അപ്പോൾ അവിടെ 4000 സ്റ്റാഫ് ഉണ്ട് അവിടെ പിന്നെ ഒരുപാട് ആൾക്കാരോട് ഐ ടി ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരാണ് പിന്നെ ഫാമേഴ്സ് അങ്ങനെ ഒരുപാട് പേരുണ്ട് ഇവിടെ ഈ ഒരു വില്ലേജ് എന്ന് പറഞ്ഞാൽ 4500 പേര് അവിടെ ഉള്ളത് പിന്നെ പക്ഷേ പിന്നെ അടുത്ത് വിടുന്ന വില്ലേജ് ഉണ്ട് നല്ല നല്ല ചെറിയ ചെറിയ വില്ലേജ് അവിടെ നല്ല നല്ല കസ്റ്റമേഴ്സ് ആണ് നമ്മളിപ്പോ 2 വില്ലേജിൽ ഇത് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ടൗൺ ഇൻ യു കെ അതാണ് ഈ ടൗണിന്റെ പ്രത്യേകത അതായത് ഇത് ഫസ്റ്റ് ബോർഡർ ഓഫ് ദ കൺട്രി എന്ന് പറയുന്നത് ഇംഗ്ലണ്ട് അതിന്റെ ഹിസ്റ്ററി കൂടെ ടൗണിൽ എഴുതി വെച്ചിട്ടുണ്ട് ഞാനത് നോക്കിയപ്പോ അതിൽ കണ്ടു ഈ ജുറാസിക്കിന്റെ ടൈമിലുണ്ടായ ഒരു കല്ലാണത് അത് വെച്ചിട്ടാണ് ഇത് ഈ ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കിയത് അതാണ് പിന്നെ യു കെന്റെ ഗവൺമെന്റ് ഇപ്പോഴും സംരക്ഷിച്ചോണ്ടിരിക്കുന്ന ഒരു ബിൽഡിംഗ് അല്ല ഒരു ഏരിയ തന്നെ മാത്രല്ല ഇവിടെ ഈ മാൾസ്ബറി അബി എന്ന് പറയുന്നത് ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള സ്ഥലമാണ് അത് മുമ്പ് തീപ്പിടിച്ച് പോയിട്ടുണ്ട് പിന്നെ റീബിൽഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഒരുപാട് ടൂറിസ്റ്റ് വരുന്ന സ്ഥലമാണ് ഇവിടെ നമ്മുടെ കുറെ ബാംഗ്ലൂർ നാട്ടിലെ മൂന്നാർ പോകുന്ന ഒരു ഫീൽ തോന്നും അങ്ങനെ രണ്ട് സ്ഥലങ്ങൾ ഫാമുകൾ ഒക്കെ ആയിട്ടുള്ളത് നല്ല ഭംഗിയുള്ള സ്ഥലം അപ്പൊ ഈ റെസ്റ്റോറന്റിന്റെ അപ്പൊ ഈ ഒരു വില്ലേജ് കാണാൻ വരുന്ന എല്ലാവരും ഇവിടെ വന്നിട്ട് എന്തായാലും ഇവിടുത്തെ ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്യണം കാരണം ഞങ്ങളിപ്പോ ഫുഡൊക്കെ കഴിച്ചു അതിന്റെ വീഡിയോസ് ഇട്ടല്ലോ അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് പ്രത്യേകിച്ച് ആ ബീഫിന്റെ സാധനം ഭയങ്കര ഇഷ്ടം ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു അപ്പൊ അതേപോലെ എന്തെങ്കിലും ഫേമസ് ആയിട്ട് ഇവിടെ വന്ന എല്ലാരും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യുന്നത് നാടൻ സ്റ്റൈലിലുള്ള കേരള പൊറോട്ട ഇവിടെ ഉണ്ടാക്കുന്നത് പിന്നെ അതിലോട്ട് മീൻ പൊള്ളിച്ചത് ബീഫ് പുരട്ടിയത് മലബാർ ചിക്കൻ കറി നാടൻ കറി നാടൻ സ്റ്റൈലുള്ള ഫുഡ് അതാണ് പ്രത്യേകത അതാണ് പ്രത്യേകത ആളുകൾക്ക് ഇവിടെ ഒരു നമ്മളിവിടെ വന്നതിന് ശേഷം ഇവിടുന്ന് ഒരുപാട് പേര് കേരളത്തിൽ പോയിട്ടുണ്ട് കേരളത്തിൽ പോയിട്ട് എവിടെ പോകുന്ന സ്ഥലങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അങ്ങനെ പോയിട്ട് വന്നിട്ട് ഓരോ കാര്യങ്ങൾ പറയും മലബാർ ഐറ്റംസ് ആണ് മലബാർ ഐറ്റംസ് ഭയങ്കര ഡിമാൻഡ് ആണ് ആലപ്പി ഐറ്റംസ് ഉള്ളതുണ്ട് പക്ഷെ അധികം മലബാർ ഐറ്റംസിനോടാണ് ഡിമാൻഡ് മലബാർ ഐറ്റംസ് അങ്ങനെ എവിടെയും കണ്ടിട്ടില്ല അപ്പൊ ഇവിടെ നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടല്ലോ ബാക്കി എല്ലാ അധികം ഇവിടുത്തെ ഹോട്ടലിൽ ഇപ്പൊ നമ്മളുടെ ടൗണിലേക്കാണെങ്കിലും കാരണം ഇവിടെ അധികം എന്ന് പറഞ്ഞാല് ഇപ്പോ സ്വിൻഡൻ മറ്റുള്ള റെസ്റ്റോറൻറ്റുകൾ ഒക്കെ അധികം ബംഗ്ലാദേശി ബേസ്ഡ് റെസ്റ്റോറൻറ് ആയിരിക്കും അപ്പൊ അവര് ഫുഡും നമ്മുടെ ഫുഡും കൂടി കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ് അത് നിങ്ങൾ കേരള എന്നുള്ളൊരു കൂടി കൊടുത്തോളൂ കേരള സ്പൈസ് മാച്ചിന് അത് കണ്ടിട്ട് ആളുകൾ കയറി വരും കാരണം അവർക്ക് സ്പെഷ്യൽ ആയിട്ട് തോന്നാൻ അപ്പൊ പൊറോട്ടയും ഫിഷ് പൊള്ളിച്ച് മീൻ പൊള്ളിച്ചും കഴിക്കാനായിട്ട് വരുന്നവരുണ്ട് ഇവിടെ അപ്പൊ എന്തായാലും എല്ലാരും ട്രൈ ചെയ്യാം അപ്പൊ നമുക്ക് എന്തായാലും ഇവിടുത്തെ ഷെഫിനെ കൂടി പരിചയപ്പെട്ടിട്ട് പോവാം ഒരു മലയാളിയാണ് അദ്ദേഹം നമുക്ക് നോക്കാം ഇത് സുനില് ഇതാണ് ഇവിടുത്തെ ഹെഡ് ഷെഫ് നമ്മുടെ പാർട്ട്ണറും കൂടിയാണ് നമ്മുടെ പാർട്ട്ണറായിട്ടാണ് ഇവിടെ നടത്തുന്നത് അപ്പോ
പുള്ളിയാണ് മെയിൻ ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പൊ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചു, നല്ല ടേസ്റ്റി ആയിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ബീഫിന്റെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ പൊറോട്ട എല്ലാം നാട്ടിലത്തെ പോലെ തന്നെ ലാമ്പിലാണ്. ആ ബീഫാണോ ലാമ്പാണോ മനസ്സിലായി. പക്ഷെ നല്ല ടേസ്റ്റ് ആ മസാല ആണെങ്കിലും അതേപോലെ ആ പൊറോട്ട ശേഷം നാട്ടിൽ കഴിക്കുന്ന ഒരു ഫീൽ തന്നെ ഉണ്ടായി. അപ്പൊ ഇതിപ്പോ എന്താ ട്രൈ ചെയ്യുന്നത്? നാട്ടില് ഞാൻ ആലപ്പുഴ, ആലപ്പുഴ ഞാൻ തിരൂര്, പിന്നെ പുള്ളി ഒരു പാട്ടില് തലശ്ശേരി. ഇത് സുനിയോ പിന്നെ ഫ്രണ്ടിൽ ഒരാള് ഗുരുവായൂരുള്ളുണ്ട്, ഒരാള് നാട്ടിൽ പോയിട്ടുണ്ട് കാസർഗോഡ്. എല്ലാ ഐറ്റംസ് ഉണ്ട്. എന്തായാലും കാണാൻ പറ്റിയതില് സന്തോഷം. ഓക്കെ ശരി, താങ്ക് യു. കോട്സ്വോർഡിൽ വരുന്ന എല്ലാവർക്കും ഇത് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കോട്സ്വോർഡിൽ വരുന്ന ആൾക്കാർക്ക് ടെറ്റ്സ്ബറി എന്നുള്ള വില്ലേജിൽ വരികയാണെന്നുണ്ടെങ്കിൽ 10 മിനിറ്റോളം ഈ റെസ്റ്റോറൻറ്റിലേക്ക്, അതല്ല കാസൽ കോമ്പെന്നാണെങ്കിൽ 30 മിനിറ്റ്സ് ഡ്രൈവ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ സ്പൈസ് മെർച്ചൻ്റ് എന്ന് ടൈപ്പ് ചെയ്താൽ മതി. അപ്പോൾ അതിൽ റിവ്യൂസും അതുപോലെ ഡയറക്ഷനും എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഹുദാഫിസ്.